ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര. കോൺഗ്രസ് അതിനു പിന്നിൽ പല കാര്യങ്ങളും പൊക്കിപ്പിടിച്ചു പറയുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും എല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാട്ടിക്കൂട്ടലുകളാണെന്ന്. ഓരോ സംസ്ഥാനത്തും ചെന്ന് ഞങ്ങൾ കോൺഗ്രസ് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്, നാമാവശിഷ്ടമായിട്ടില്ല എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ഇന്ന് നാഥനില്ല കളരിയാവുന്നുവെന്ന്. നാഥനുള്ള കേരളത്തിലാവട്ടെ ഒന്നുകിൽ കുരുക്കളുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന അവസ്ഥയിലാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഭാരത് ജോഡോ യാത്രയ്ക്കായി കേരളത്തിൽ 19 ദിവസം ചെലവഴിച്ച രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമായ ഗുജറാത്തിൽ പോയതുപോലും ആരും അറിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിൽ കാലുകുത്തിയതുമില്ലെന്നും ജയരാജൻ പരിഹസിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഹിന്ദുത്വ രാഷ്ട്രമുയർത്തി 27 വർഷമായി ഗാന്ധിജിയുടെ ജന്മനാളായ ഗുജറാത്തിൽ BJP ഭരിച്ചു വരികയാണ്. ഗാന്ധി ശിഷ്യന്മാർക്ക് BJP നേരിടാൻ രാഷ്ട്രീയ ത്രേണിയോ സംഘടനാ കെൽപ്പോ ഇല്ല. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് BJPക്കെതിരെ പ്രചരണമായി ഒരു ചെറുവിരൽ അനക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നാണ്. 27 വർഷത്തെ BJP ഭരണം ഗുജറാത്തിനെ ദുരിതങ്ങളുടെ നഗരമാക്കി മാറ്റി. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, നിയമന നിരോധനം, വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ച, കാർഷിക പ്രതിസന്ധി, പവർകട്ടും ലോഡ് ഷെഡിങ്ങും, ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രശ്നങ്ങളാണ് ഗുജറാത്തിലുള്ളത്. ഇതിനൊന്നും പരിഹാരം കാണാനുള്ള യാതൊരു നടപടിയും BJP സർക്കാർ സ്വീകരിക്കുന്നില്ല. BJP ബദൽ തങ്ങളെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനാവട്ടെ ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കാൻ കഴിയുന്നുമില്ല. ജോഡോ യാത്ര രാഹുൽ ഗാന്ധി സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടെന്നായിരുന്നു. കേരളത്തിൽ 19 ദിവസം ചിലവഴിച്ച രാഹുൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമായ ഗുജറാത്തിൽ പോയതുപോലും ആരും അറിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിൽ കാലുകുത്തിയതുമില്ല. കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ഇന്ന് നാഥനില്ല കളരിയാകുന്നു. നാഥനുള്ള കേരളത്തിലാവട്ടെ ഒന്നുകിൽ കുരുക്കളുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന അവസ്ഥയുമാണ്. അതുകൊണ്ട് BJP അല്ല, ഇടതുപക്ഷമാണ് മുഖ്യ ശത്രു എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ നെഹ്റുവിനെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചത്. ഗാന്ധി നെഹ്റു പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസുകാർ ഇനിയും ആ പാർട്ടിയിൽ തുടരണമോ എന്ന് അവർ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു.